സീമ വെട്ടാതെ മാത്രം നോക്കിയിരുന്നാൽ കാണാൻ സാധിക്കുന്ന വേഗത്തിന്റെ പൂരമാണ് പുന്നമടയിൽ കാണുന്നത്. അത് കണ്ണു ചിമ്മാതെ കണ്ണ് കൂർപ്പിച്ചിരുന്നാൽ മാത്രം കാണാൻ സാധിക്കുന്ന വേഗത്തിന്റെ പൂരം ആ പൂരമാണിപ്പോൾ പുന്നമടയ്ക്ക്. ആ പൂരത്തിനാണ് പുന്നമട സാക്ഷ്യം വഹിക്കുന്നത്. പുന്നമടയിൽ ആവേശം ചുഴികുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല നാടുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വള്ളം കളി പ്രേമം കരകളിൽ ആർത്തുവിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പുന്നമട പ്രേക്ഷകരെ വിളിക്കുകയാണ്. തിരകീറി കുത്തിക്കുന്ന ചുണ്ടന്മാരുടെ പടയോട്ടമാണ് പുന്നമടയിൽ ഇപ്പോൾ നടക്കുന്നത്. കായൽ കളിക്കളമാകുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. എന്തായാലും കനത്ത മഴയിൽ പോലും ചോരാത്ത കളിവെള്ള ആവേശത്തിലാണ് പുന്നമട. നെഹ്റു ട്രോഫിയിൽ ചുണ്ടൻ ഒഴുകിയുള്ള വള്ളങ്ങളുടെ മത്സരങ്ങളൊക്കെ നേരത്തെ പൂർത്തിയായിരുന്നപ്പോൾ ചുണ്ടൻ മത്സരങ്ങളുടെ ഹീറ്റ്സ് നടക്കുകയാണ്. എന്തായാലും ഇന്നത്തെ പൂരം അത് കണ്ണിറയെ പ്രേക്ഷകർക്ക് കാണാം. ഇമവെട്ടാതെ കാണാം. അത്തരത്തിൽ വലിയ പൂരമാണ് പുന്നമടയിൽ നടക്കുന്നത്. ഇത് ജലയാനങ്ങളുടെ പൂരമാണ്. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലം. പേരും പെരുമയുമുള്ള ചുണ്ടൻ വള്ളങ്ങൾ വേഗതയും കൈയടക്കവും മാറ്റുരയ്ക്കുന്ന മത്സരം എന്നു തന്നെ പറയാം. ഊക്കും ഉരിശും ഊർജവും കൈകളിലേക്ക് ഏന്തി തുഴയെറിഞ്ഞ് നടത്തുന്ന മത്സരം. കരയിലാവേശത്തിന്റെ ഓളവുമായി വള്ളം കളി പ്രേമികളെ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ വള്ളം കളി പ്രേമികൾ ഒരു നാട് ഒന്നാകെ വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ ഏറ്റുചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാടിന്റെ മുഴുവൻ ഹൃദയമിടിപ്പും തുഴയേറിയുന്ന താളത്തിന് ഒപ്പമാണ്. അതിരില്ലാത്ത ആഴമേറിയ ആഘോഷത്തിനാണ് പുന്നമട സാക്ഷ്യം വഹിക്കുന്നത്. ജലരാജാക്കന്മാർ കായലോളങ്ങളെ വകഞ്ഞുമാറ്റി മുന്നോട്ട് കുതിക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ആ ഭംഗിയാണ് ന്യൂസ് എയ്റ്റിന്റെ പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. എന്തായാലും പുന്നമടയുടെ ഓളപ്പരപ്പുകൾ അത് ആവേശക്കടലായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു നാടൊന്നാകെ എല്ലാവരുടെയും കേരളത്തിന്റെ കണ്ണു മുഴുവൻ ഇപ്പോൾ പുന്നമടയിലേക്കാണ്. അതിരില്ലാത്ത ആഘോഷം എന്ന് തന്നെ പറയാം. അല്ലേലോ ഉറപ്പായും അതിരില്ലാത്ത ആഘോഷം. അതിരുകൾ ഭേദിക്കും ഈ ആവേശത്തിരയിളക്കത്തിൽ. കാരണം ഓരോ തുഴയിലും ഓരോ തുള്ളിയായി തെറിച്ചു പോകുന്ന ആ ജലഗണികൾക്കൊപ്പം അവർ ആവേശത്തോടെ അവരും ഉയർന്നു പോകുന്നുണ്ട്. ആ ഇരുകരകളിലും ഇരുന്ന് ആ പവലിയനിലോ VIP പവലിയനിലോ എന്നില്ല, അത്രമാത്രം ദൂരത്തിലിരുന്ന് ആ തുഴയെറിയുന്നത് കണ്ടു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ആകാംക്ഷയും അവരുടെ വിശ്വാസവും എല്ലാമാണ് ഈ തുഴച്ചിലുകാർ. നീണ്ട പരിശ്രമം, മാസങ്ങൾ നീണ്ട യത്നമാണ്, അത്യധ്വാനമാണ്. അത്യധ്വാനത്തിന്റെ ഏറ്റവും മധുരകരമായിട്ടുള്ള ഫലത്തിനാണ് ഇന്ന് അവർ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആ കിരീട നേട്ടത്തിനായി കാത്തിരിക്കുന്നത്. 5:30 ഇന്ന് വൈകിട്ട് 5:30 ആരുയർത്തും ആ കിരീടം എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കേണ്ടത്. 1952 കേരളത്തിൽ ജവഹർലാൽ നെഹ്റു എത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുട്ടനാട്ടിൽ നടത്തിയ ഒരു വള്ളം കളി, അതാണ് പിന്നീട് ഇങ്ങനെ ഒരു നെഹ്റു ട്രോഫി ടൂർണമെന്റായി, നെഹ്റു ട്രോഫി വള്ളംകളി പോരാട്ടമായി മാറുന്നത്. അങ്ങനെയല്ല, പൂരങ്ങളുടെ പൂരമായി, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായി ഈ വള്ളംകളി പോരാട്ടം മാറിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ പ്രതിമ കൈ ഉയർത്തി നിൽക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം നൽകിയ ആ ട്രോഫി ഇന്ന് ഏത് ചുണ്ടൻ, ഏത് ബോട്ട് ക്ലബ് സ്വന്തമാക്കും എന്നുള്ള ആകാംക്ഷയ്ക്കും ഒക്കെ അപ്പുറം ഇതൊരു ആവേശത്തിന്റെ പോരാട്ടമാണ്. ഇതൊരു ആവേശത്തിന്റെയും കൺകുളിർമയുടെയും ഒക്കെ നിമിഷങ്ങളാണ്, ഉത്സവ അന്തരീക്ഷമാണ് കുട്ടനാടിന്, ആലപ്പുഴയ്ക്ക് എല്ലാം. അവർ ദീർഘനാളായി കാത്തിരിക്കുന്ന ദിവസമാണ്. എല്ലാ ഓഗസ്റ്റിലും 2 ശനിയാഴ്ചയുമാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത്. അത് ഇത്തവണ അങ്ങനെ പതിവുകൾ ഒന്നും തെറ്റാതെ തന്നെ ഇത്തവണ വീണ്ടും നടത്താൻ സാധിക്കുന്നു. പ്രളയത്തിന്റെയും കോവിഡിന്റെയും ഒക്കെ സാഹചര്യങ്ങൾക്ക് ശേഷം വീണ്ടും തുഴയെറിയുകയാണ് അവർ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ ആ നെഹ്റു ട്രോഫി കിരീടം സ്വന്തമാക്കുന്നതിനായി. എന്തായാലും അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. രണ്ടാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന 4 വള്ളങ്ങൾ, ഒന്ന് ദേവാസ് ചുണ്ടനാണ് ട്രാക്ക് ഒന്നിൽ, PBC പുന്നമടയാണ് ദേവാസ് ചുണ്ടൻ തുഴയുന്നത്. രണ്ടാമത്തെ ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ UBC കൈനഗരി. ഒരുപാട് ആരാധകരുള്ള ചുണ്ടനാണ് നടുഭാഗം UBC കൈനഗരി ഇന്ന് തുഴയെറിയുന്ന നടുഭാഗം ചുണ്ടൻ. ഒരുപാട് ആരാധകർ ഇപ്പോൾ യൂട്യൂബിലെ കമന്റുകളൊക്കെ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ UBCക്ക് വേണ്ടിയാണ് കൈയടിക്കുന്നത്. അപ്പോൾ UBCയുടെ വലിയ പ്രതീക്ഷയുമായി നടുഭാഗം ചുണ്ടൻ രണ്ടാമത്തെ ഹീറ്റ്സിൽ, രണ്ടാമത്തെ ട്രാക്കിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു. SBC തെക്കേക്കര തുഴയുന്ന സെന്റ് ജോർജ് ചുണ്ടനാണ് ട്രാക്ക് 3. ചമ്പക്കുളം ചുണ്ടൻ KTBC കുമരകം 4 ട്രാക്കിൽ ചമ്പക്കുളം ചുണ്ടനുമായി അണനിരക്കും. അല്പസമയത്തിനകം തന്നെ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. എന്നാണെങ്കിലും ഒന്നാമത്തെ ഹീറ്റ്സിൽ വീയപുരം ചുണ്ടൻ
PBC പള്ളാത്തുരുത്തി. ഭവ്യ, ഈ വള്ളംകളി മത്സരത്തിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ആരാധകർ ഏറ്റവും കൂടുതലുള്ള രണ്ട് ചുണ്ടൻ വള്ളങ്ങളാണ് വീയപുരവും നടുഭാഗവും. PBC പള്ളാത്തുരുത്തി, UBC കനകരി നയിക്കുന്ന നടുഭാഗം. ഒപ്പം പായിപ്പാടൻ പോലുള്ള, അല്ലെങ്കിൽ സെന്റ് പൈസ് പോലുള്ള, VBC കനകരിയുടെ കാര്യച്ചാൽ പോലുള്ള, ജവഹർ പോലുള്ള ഒരുപാട് ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഒരു പടി ആരാധക പിന്തുണയിൽ മുന്നിൽ നിൽക്കും വീയപുരവും നടുഭാഗവും കാര്യച്ചാലും. ഇവരുടെയൊക്കെ പോരാട്ടത്തിനാണ്, ആവേശകരമായിട്ടുള്ള മത്സരത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. രണ്ടാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവാസ് ചുണ്ടൻ, PBC പുന്നമട തുഴയുന്ന ദേവാസ് ചുണ്ടൻ ട്രാക്ക് ഒന്നിൽ 2010 നീരണിഞ്ഞ വള്ളമാണ്. 2022 അത് പുതുക്കിപ്പടുത്തു. 52.25 കോല് നീളമുള്ള ദേവാസ് ചുണ്ടൻ, 5 അമരക്കാർ 7 നിലക്കാർ. 2011 നെഹ്റു ട്രോഫി നേടിയ ദേവാസ് ചുണ്ടൻ ഇത്തവണ പുന്നമട ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നീരിലെത്തുകയാണ്. 2008 രൂപീകൃതമായിട്ടുള്ള ക്ലബാണ് പുന്നമട ബോട്ട് ക്ലബ്. 2008-09-10 വർഷങ്ങളിൽ വെപ്പ എ ഗ്രേഡ് വള്ളത്തിൽ ഹാട്രിക് നേടിയിരുന്നു പുന്നമട ബോട്ട് ക്ലബ്. ഇനി ട്രാക്ക് ടൂവിലേക്ക് പോയാൽ നടുഭാഗം ചുണ്ടനാണ്. 1952 പ്രഥമ നെഹ്റു ട്രോഫി നേടിയ വള്ളം ഈ നടുഭാഗം ചുണ്ടനിലേക്കാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഓടിക്കേറി ആ തുടക്കാർക്കൊപ്പം ആവേശം പങ്കുവെച്ചത്. ആവേശം കൊണ്ട് നെഹ്റു ചാടിക്കേറിയ ചുണ്ടൻ ചരിത്രത്തിന്റെ ഭാഗമാണ് നടുഭാഗം ചുണ്ടൻ. നടുഭാഗം ചുണ്ടനെ ഇത്തവണ തുഴയുന്നത് UBC കനകരിയാണ്. ആ വളരെ പഴക്കമുള്ള, ഒരുപാട് പാരമ്പര്യമുള്ള ക്ലബ്ബ്. 1963 രൂപീകൃതമായിട്ടുള്ള UBC കനകരി 12 തവണയാണ് UBC കനകരി നെഹ്റു ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടത്. ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി വിജയങ്ങളുള്ള ടീം മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആരാധകർ എങ്ങനെ UBC വന്നു എന്നുള്ളതിന്റെ ചോദ്യവും. കാരണം നമുക്ക് ആദ്യ ഹീറ്റ്സ് പോലെയല്ല, രണ്ടാമത്തെ ഹീറ്റ്സിൽ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ്. ആദ്യ ഹീറ്റ്സിൽ വീയപുരത്തിന്റെ കുതിപ്പ് അത് ഒരു 2 വള്ളപ്പാടകളി ആയിരുന്നുവെങ്കിൽ ഇത് തോളോട് തോൾ ചേർന്ന് 3 വള്ളങ്ങൾ ആവേശത്തിരയിളക്കം നടത്തുകയാണ് അവിടെ. UBC കൈനകരി, ദേവാസ് പുന്നമട, ഒപ്പം ചമ്പക്കുളം KTBC കുമരകം. ഈ 3 വള്ളങ്ങളുടെ വാശിയേറിയ പോരാട്ടത്തിനാണ് നമ്മൾ ഇപ്പോൾ പുന്നമടക്കായലിൽ സാക്ഷ്യം വഹിക്കുന്നത്. ട്രാക്ക് 3 സെന്റ് ജോർജ് ചുണ്ടൻ പഴയ ചുണ്ടൻ വിറ്റ ശേഷം 2014 വീണ്ടും നിർമ്മിക്കുകയായിരുന്നു. 81 തുഴച്ചിലുകാർ, 5 അമരക്കാർ, സെന്റ് ജോൺസ് ബോട്ട് ക്ലബ് തെക്കേക്കര തുടയുന്ന സെന്റ് ജോർജ് ചുണ്ടൻ. ട്രാക്ക് 4 ചമ്പക്കുളം ചുണ്ടനാണ്. പഴയ വെള്ളം മാറ്റി 2014 പുതിയ വള്ളം നിർമ്മിച്ചു. 84 തുഴച്ചിലുകാരുണ്ട്, 9 നിലക്കാരുണ്ട്. 89 90 91 94 95 96 ഹാട്രിക് നേടി 9 നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ. കുമരകം ടൗൺ ബോൾ ക്ലബ്ബാണ് ഇത്തവണ ചമ്പക്കുളം ചുണ്ടന്റെ അമരത്തുള്ളത്. ആവേശം നമുക്ക് കാണാം, ഏറ്റവും വാശിയേറിയ. ഒരുപക്ഷെ ഈ ഇത്തവണത്തെ 2023 നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളം കളി മത്സരത്തിലെ ഏറ്റവും വാശിയേറിയ ഹീറ്റ്സ് മത്സരം ഒരുപക്ഷെ ഈ രണ്ടാമത്തെ ഹീറ്റ്സ് ആയിരിക്കും എന്ന് വേണം പറയാൻ. കാരണം ആവേശത്തിനിളക്കം നമുക്ക് കാണാൻ കഴിയും. എത്രമാത്രം വേഗത്തിലാണ്, എത്രമാത്രം ഊർജത്തിലാണ്, എത്രമാത്രം മെയ്വഴക്കത്തിലാണ് ആ കുതിപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഒപ്പത്തിനൊപ്പം ആരൊന്നാമത്, ആര് രണ്ടാമത് എന്ന് പറയാൻ കഴിയാത്ത വിധം ഒപ്പത്തിനൊപ്പം നീങ്ങുകയാണ് രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആവേശം അത് വാനോളമാണ്. ഒരു മനസ്സായി, ഒന്നായി, ഒരേ താളത്തിൽ കുതിക്കുകയാണ്. ഒരേ താളത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ ഇതിൽ ആരൊന്നാം സ്ഥാനത്ത്.